മച്ചിയെ സുഖല്ലേ? അല്ല, ആരിത് മേനം കുട്ടിയോ? വാ, കേറി. ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, അവള് വണ്ടിയിൽ ഇരിപ്പുണ്ട്. നമ്മുടെ അസോസിയേഷന്റെ പ്രോഗ്രാമിന് പോകാൻ ഇറങ്ങിയതാ. അമ്മച്ചി ഇതുവരെ റെഡിയായില്ലേ? സമയം പോകുന്നു. അമ്മച്ചി ഇന്ന് മുങ്ങാനുള്ള പ്ലാൻ വല്ലതാണോ? അമ്മച്ചി ഇരുന്ന് സമയം കളയുന്നില്ല. അമ്മച്ചി ഇപ്പൊ റെഡി ആയിട്ടു വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി പരിപാടി കണ്ടു വരാം. അയ്യോ, ഞാനില്ല മോനെ. അവിടെ വന്ന നൂറ് നൂറ് ചോദ്യങ്ങളാ. മക്കള് വിളിച്ചോ പറഞ്ഞോ, അങ്ങനെ ഓരോരുത്തര് തുടങ്ങും. എന്തിനാ മോനെ ഇതെല്ലാം കേട്ട് മനസ്സ് വിഷമിച്ചുള്ള ഉറക്കം കൂടി കളയുന്നേ? അമ്മച്ചി അങ്ങനെയൊന്നും ആരും ചോദിക്കത്തില്ല. അമ്മച്ചി ഇപ്പൊ റെഡി ആയിട്ട് വന്നേ. മോൻ ഈ ഫോണൊന്ന് നോക്കിയേ, ഇതേല് കോളൊന്നും വരുന്നില്ല. പിന്നെന്താ മോനെ എന്റെ മക്കളുടെ കോളൊന്നും വരാത്തത്? അമ്മച്ചി ഞാൻ വരുന്നില്ലേ, അതോ ഞാൻ അമ്മച്ചിയുടെ മോനല്ലാത്തോണ്ട് വാഹനമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ആവോ. അതല്ല മോനെ, രാവിലെ വെറുമറ്റല്ലേ അമ്മച്ചി സെന്റി അടിക്കുന്നേ. വന്നേ, നല്ല ഇടിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്, വാ രാവിലെ ഒന്ന് കഴിച്ചല്ലോ. സത്യം, രാവിലെ എന്തിനാ നോണ പറയണത്? ഇന്നലെ രാത്രി കണ്ണിന് നല്ല വേദനയായിരുന്നു, അതുകൊണ്ട് ഡിന്നർ ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നും നിന്നില്ല, നേരത്തെ അങ്ങ് കിടന്നു. അത് പറഞ്ഞപ്പോഴാ ഓർത്തത് അമ്മച്ചി. ഡോക്ടർ എന്ത് പറഞ്ഞു? ഈ സർജറി കഴിഞ്ഞാല് കണ്ണിന്റെ ഇഷ്യൂസ് എല്ലാം മാറത്തില്ലേ? ഇല്ലേ? ഓ, ശരിയാവുമായിരിക്കും. പക്ഷെ വയസ്സുകാലത്ത് എന്തിനാ മോനെ കണ്ണിൽ ഇനി കത്തി വെക്കുന്നത്? ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. അമ്മച്ചി ഇങ്ങനെ കൂടുതൽ ചിന്തിച്ച് ഓവറാക്കാതെ, ഇപ്പോഴത്തെ കാലത്തെല്ലാം പെട്ടെന്ന് അമ്മച്ചി എല്ലാം ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാവും. അമ്മച്ചി കഴിച്ച്. കഴിക്കമ്മച്ചി. ഇനിയിപ്പോ ഒന്നും ശരിയായില്ലെങ്കിലും സർജറി ചെയ്തില്ലെങ്കിലും സാരമില്ല, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വാരിത്തരും. അവളാണെന്നാ തോന്നേ. അമ്മച്ചി ലേറ്റായി, ഞാൻ എന്നാ പോയച്ചു വരാമേ. ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജ് വെക്കണേ, ഏ ചൂടാക്കി കഴിക്കണം കേട്ടോ. അമ്മച്ചി കഴിക്കണം കേട്ടോ. ഞാൻ ഇനി വരുമ്പോ ഈ ഫുഡ് ഇതുപോലെ ഇവിടെ ഇരിക്കല്ലോ കേട്ടോ. അമ്മച്ചി ഡോറ് ലോക്ക് ചെയ്തേരേ. എന്താ രാവിലെ തന്നെ വെള്ള വീടുവെല്ലാം വെക്കാനാണോ? ഓ അല്ലടാ ഉവേ, ഞാനേ നമ്മുടെ മൂത്ത മകനെ ഒന്ന് അങ്ങോട്ട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ആര്? ജോയലിനെയോ? അതെ, ജോയലിനെ. എന്റെ പൊന്ന അച്ചായ, വെള്ള വിരോധം പറഞ്ഞു തരുത്താ പോരെ. കാര്യമൊക്കെ ശരിയാ, നിങ്ങൾ എന്റെ ചേട്ടനാ. അന്ന് വെച്ച് അമേരിക്കയിലെ ജയിലിൽ കിടക്കാതെ ഞാൻ ആർക്ക് നിറന്നിട്ടൊന്നുമില്ലല്ലോ. എടാ അവൻ എന്നേ നന്നായി, പിന്നെ പഴയതുപോലൊന്നും ഇല്ലടാ, പിള്ളേരല്ലേടാ. എന്തോ എങ്ങനെ, കഴിഞ്ഞ പ്രാവശ്യം അവൻ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയത് ഞാൻ മറന്നിട്ടില്ല. അപ്പുറത്ത് വീട്ടിലെ മാതാമയുടെ കാലു പിടിച്ചിട്ടാ ഞാൻ അവനെ സേവ് ചെയ്ത്. ആ എന്നോടാണോ ബാലാ നീ? ശരിയാണ്. എടാ അവന് നീയുമാട്ടേ ഉള്ളൂ കുറച്ചെങ്കിലും അടുപ്പം, അതുകൊണ്ടല്ലേ. ആ രാവിലെ തന്നെ സെന്റി കയറി പിടിക്കല്ലേ അച്ചായ. അല്ല അവനിപ്പോ വെക്കേഷൻ ആയോ? ആക്കി. ഏ മനസ്സിലായില്ല. പീറ്ററെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്, ഞാൻ നാട്ടിൽ പോയി അവനൊരു കല്യാണം ആലോചിച്ചിട്ടൊക്കെ വരുന്നുള്ളൂ. ആ അതാവുമ്പോ ആ കൊച്ചിന്റെ ജീവിതം കൂടെ കുളമായി കിട്ടും. എന്റെ പൊന്നച്ചായ, വെറുതെ ഒരു പാവം കൊച്ചിനെ കൊളക്കി കൊടുക്കണോ? എന്നിട്ട് ജിൻസിക്കൊരു കുഴപ്പമില്ലല്ലോ, നീയൊന്നും ഒതുങ്ങിയില്ലേ. ഓ എനിക്കിട്ട് വച്ചോ. എന്നാ നീ എനിക്കൊരു വഴി പറഞ്ഞതാ. ആ ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയുണ്ട്. എന്ത് വഴി?
രാവിലെ തന്നെ അവനെ അമ്മച്ചിയുടെ അടുത്തേക്ക് വിട്ടോ. അതാവുമ്പോൾ നമ്മളും സേഫ്. എന്റെ പീറ്ററെ, അമ്മച്ചി വിളിച്ചാൽ പോലും ഞാൻ എടുക്കാറില്ല. ആ അത് ഏതാണ്ടൊക്കെ എല്ലാവർക്കും അതുപോലൊക്കെ തന്നെ അച്ചായ. ഞാൻ നോക്കിയിട്ട് കാര്യം നടക്കണേ ഇതേ ഉള്ളൊരു വഴി. എന്നാലും ആ അച്ച എന്നാ വെച്ചോടന്ന് ആലോചിക്ക്. ഞാൻ വയ്ക്കുക, അവളിപ്പോ ജോലി ഇനി വരും. ഞാൻ ചായ ഇട്ട അവൾക്ക് വേണ്ടി. ശരിയെന്നാ. ഓ അമ്മച്ചി, ഇത് ഞാനാ ജോയൽ. മാത്യൂസിന് മോൻ. അയ്യോ എന്റെ ബേബിച്ചനോ. തിപ്പക്ക മലയാളി ഉമ്മ. നീ ആളാകെ അങ്ങ് മാറിപ്പോയി കേട്ടോ. അമ്മച്ചി എനിക്കൊന്ന് കിടക്കണം. എവിടെയാണ് റൂം? ഇത് നിന്റെ വീടല്ലേ? യാ റൈറ്റ്. മോനെ എഴുന്നേക്ക്, വന്ന പാടെ കിടക്കണതല്ലേ. സമയം എത്രയാണെന്ന് അറിയാമോ? വാട്സ് റോങ് വിത്ത് യു? എന്ത് കഷ്ടമാണത്? നീ എവിടെ ചെന്നാൽ ഇതാണുള്ള അവസ്ഥ. ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങോട്ടെ. വന്ന് വല്ലതും കഴിക്കും മോനെ. കഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങിക്കോ. ഒന്ന് പോയി തരാമോ? ഞാൻ സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ. എങ്ങോട്ടാ മോനെ ഈ രാത്രിയില്? എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ദേ മോനെ അമ്മച്ചി ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചിട്ട് പോ മോനെ. എനിക്കെന്തിനു വേണേ ഞാൻ പറയും. വെറുതെ എന്റെ പുറകെ കിടന്ന് ശല്യം ചെയ്യരുത് ആരും. പ്ലീസ്. മോനെ, ബേബിച്ചാ, ബേബിച്ചാ, എഴുന്നേക്ക്, സമയം എത്രയെന്ന് അറിയോ? മോനെ, ബേബിച്ചാ, ഡാ രാവിലെ തന്നെ നേരം കൊടുക്കും. നല്ല വിഷാണല്ലേ. മലയാളിയാണല്ലേ. ചൂടാകാതെ സാറേ, ഞാൻ അമ്മച്ചിയെ കാണാൻ വന്നതാ.
ഇന്നലെ അമ്മച്ചി വിളിച്ചിരുന്നു, കോൾ മിസ്സായി. പിന്നെ രാത്രി വിളിച്ചിട്ട് എടുക്കുന്നില്ല. അമ്മ രാജീവ്, രാജീവ് മേനോൻ. ജോൾ, അമ്മച്ചിയുടെ ബേബിച്ചൻ. കീ കയ്യിലുണ്ടോ? കൊണ്ട് ഇടക്കാറില്ല, കൊണ്ട് കളയണ്ടല്ലോ. പിതാ സ്ഥിരം പരിപാടി ഇല്ലേ? ഏതാ ബ്രാൻഡ്? അങ്ങനെയൊന്നുമില്ല, എന്തും പോവും. ഇവിടെ എവിടെയോ വെച്ചത്. ഇതായിരുന്നു, ഇത് തന്നെ. ഓഹോ, ഇതെവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? കണ്ട മഞ്ഞും മഴയും കൊണ്ട് ഞാൻ പുറത്തിടുന്നു. എടാ അമ്മച്ചി ഇന്നാൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ തന്നപ്പോ എടുത്ത് മാറ്റി വെച്ചതാ. അമ്മച്ചിയേ, അമ്മച്ചി. ഓ, അമ്മച്ചി ഉള്ളടത്ത് പോയി വിളിച്ചാ പോരെ, എന്തിനാ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്? അമ്മച്ചിയേ, അമ്മച്ചി. എന്റെ പൊന്നു സാറേ, അവിടെ ഉള്ളടത്ത് ഉണ്ടാവും, അല്ലാതെ അവിടെ പോവാൻ. അമ്മച്ചി, അമ്മച്ചി. ഓ മാൻ, കൊള്ളാവോ. അമ്മച്ചിയുടെ 911 കേറി പിടിക്ക. എങ്ങനെയുണ്ട് അമ്മച്ചി? തല ഇടിച്ചു വീഴായിരുന്നു, നന്നായി. അമ്മച്ചി, സോറി അമ്മച്ചി, ഞാൻ ഇന്നലെ തിരക്കായി പോയി, കോള് കണ്ടില്ല. സാരമില്ല മോനെ, മോനിനി രാത്രി താമസിച്ച് വരാൻ നിൽക്കരുത്. മോൻ ഇവിടെ ഉണ്ടാക്കി തന്നെ അമ്മച്ചിക്ക് അതൊരു വലിയ ആശ്വാസമാ. ഇല്ല അമ്മച്ചി, ഇനി അമ്മച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരിടത്ത് പോവില്ല. ഫുൾ ടൈം ഇവിടെ കാണുമല്ലോ. യെസ്, ഇനി എൻ്റെ രാവിലെ ഒറ്റയ്ക്കാക്കി അങ്ങ് പോകത്തില്ല. ചോലെ, അമ്മച്ചി നിന്നോട് പറഞ്ഞു കാണാൻ വഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അമ്മച്ചിക്ക് രാത്രിയിൽ കണ്ണിനൊട്ടും കാഴ്ചയില്ല, പകൽ കാണുമെങ്കിലും അതും കുറഞ്ഞു വരികയാണ്. നോ, ഷീ ഡിഡ്ന്റ് ടെൽ മീ എനിതിങ്. ഐ നോ, ആരോടും പറയത്തില്ല. ഞാൻ പോലും കഴിഞ്ഞ ദിവസം ഡോക്ടേഴ്സ് ഓഫീസിൽ പോയപ്പോൾ അറിഞ്ഞത്. ഇതിപ്പം ആരോടും ഒന്നും പറയാതെ എല്ലാം മനസ്സിലൊതുക്കി അങ്ങ് ജീവിച്ചു തീർക്കുക. അമ്മച്ചി, ഞാൻ പോവാണ്, ജോൽ ഇനി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അല്ലടാ, യെപ്, നീ ഒരു കാര്യം ചെയ്, പുറത്തോട്ടു വാ. ഇപ്പൊ വരാമേ. ശരിക്കും പറഞ്ഞ നിങ്ങളിന്ന് വന്നില്ലായിരുന്നെങ്കിൽ, അമ്മച്ചിക്ക് രാജീവങ്ങൾ അറിയില്ലായിരുന്നെങ്കിൽ, ഷോ, എനിക്ക് ആലോചിക്കാൻ പോയ. അതൊക്കെ ഒരു നിർത്താടേ. ആയിരിക്കാം, ഞാൻ പള്ളിയിലൊന്ന് പോകാറില്ല. ഓരോരുത്തരെ ദൈവം ഓരോ ആവശ്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകേട്ടിട്ടുണ്ട്. എടേ, എന്ത് പ്രശ്നമാണ് ഇത്? നീ ചെറിയ വായിലൊക്കെ ഒതുങ്ങുന്ന വാക്കുകളൊക്കെ പറഞ്ഞാ പോരെ. നിങ്ങൾ രാജീവല്ല, സെയിന്റ് രാജീവാണ്. ഛേ, നീ അങ്ങ് ഓവറാക്കാടെ. നോ മാൻ, ഐ'm സീരിയസ്. ജോൽ, നീ അമ്മച്ചിയെ ടേക്ക് കെയർ ചെയ്യണം, വല്ലപ്പോഴൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാമല്ലേ? യാ, ഐ ഹാവ് ടു. ഞാൻ ആദ്യം എൻ്റെ അപ്പനും ഉപ്പാവും വരെ ഒന്ന് വിളിച്ച് സെറ്റാക്കട്ടെ. അത് വിളിച്ചു. നിന്റെ അപ്പൻ ഉൾപ്പെടെ ഒറ്റ ഒരുത്തൻ അമ്മച്ചിയുടെ ഫോൺ നമ്പർ കണ്ടാൽ എടുക്കത്തില്ല. റിയലി? സ്വന്തം അമ്മ തന്നെ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്യോ? ഉപ്പാപ്പനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അല്ല, ഞാൻ നിർത്തി. എന്നാ ഞാനും നിർത്തി. എടാ, അമേരിക്ക ആയിപ്പോയി, നാട്ടിൽ വല്ലായിരുന്നുണ്ടല്ലോ, നാട്ടുകാർക്കൊരു തല്ലിയാണ് ഇവനെയൊക്കെ. എടാ അമ്മച്ചി ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് പോലെയല്ലേ ഇവർ തള്ളിയേക്കുന്നത്, ഈ മക്കള്. നിനക്കറിയാമോ നിന്റെ അമ്മച്ചി? എടാ, മക്കളും ആങ്ങളമാരും ഉൾപ്പെടെ എത്ര എണ്ണത്തിന് അമേരിക്ക കൊണ്ടുവന്നെ? ഒരു 10-40 എണ്ണം വന്നിട്ടില്ലേ ഈ കെയർ ഓഫിൽ? ഇവരെയൊക്കെ ഒന്നിച്ച് കാണാനായിട്ടുള്ള കൊതി കൊണ്ടല്ലേ ഇപ്പൊ ഒരാവശ്യം വരുമ്പോ ഒരിത്തരും കാണത്തില്ല. എല്ലാവർക്കും കാശ് മതിയായിരുന്നു, ഇപ്പൊ കാശുമില്ല, അപ്പൊ ആരുമില്ല. എന്തായാലും ഞാനൊന്ന് വിളിച്ചോട്ടെ. നീ വിളിക്ക, എല്ലാം കൂടെ ഇങ്ങനെ കൂടും പറിച്ചിങ് ഓടി വരും. എടാ, നിന്റെ അപ്പന്റെ അനിയനുണ്ടല്ലോ അസജി, അവനെ അമ്മച്ചി ആദ്യം വിളിച്ചത്. ഹലോ മോനെ. സജി, അമ്മച്ചിയാണടാ. ആ, അമ്മച്ചിയോ? ഇത് ഏത് നമ്പർ അമ്മച്ചി? ഇതേ, ഇവിടെ അടുത്തൊരു മലയാളി പയ്യന്റെ ഫോണിൽ നിന്നാ. എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല മോനെ. അമ്മച്ചി, ഈ പള്ളിക്കാരങ്ങളുമായി നിൽക്കുമ്പോൾ എവിടുന്ന് സമയം കിട്ടാനാ? അമ്മച്ചിക്കറിയാവോ, ഞാനില്ലേ പള്ളിയിലച്ഛൻ്റെ കുർബാന പോലും നടക്കുകയില്ല. ഞാൻ അടുത്ത മാസം ഈ തിരക്കൊഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ അമ്മച്ചിയെ കാണാൻ വരാം. ഓക്കെ. ആ, അടുത്ത മാസം എന്നാ മോൻ വരുന്നേ? അല്ല, അങ്ങനല്ല അമ്മച്ചി, ഇവിടുത്തെ തിരക്കൊഴിഞ്ഞാൽ ഞാനങ്ങ് വരാം. അടുത്ത ആഴ്ച തിരുമേനി വരുന്നുണ്ട്, പള്ളിപ്പെരുന്നാളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിപ്പണിയുടെ തിരക്കാവും. അമ്മച്ചിക്കറിയാലോ, കർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്നത് ശരിയല്ലല്ലോ അമ്മച്ചി.
പള്ളിയിലെ വലിയ പുള്ളിയാ, സ്വന്തം അമ്മേനെ വിളിക്കാനുള്ള സമയമില്ല. എന്നിട്ട് പള്ളിയിലെ അച്ഛന്റെ വലം കയറ്റം നടപ്പാ. ദൈവത്തിന് വരെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്ന കാലാ. പക്ഷേ നിങ്ങള് ഈ ഷെർലാൻഡിനെ വിളിച്ചിട്ടുണ്ടാവില്ല. പുള്ളിക്കാരത്തേക്ക് ഈ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനൊക്കെ ഒരു ഗ്രൂപ്പുണ്ട്. നല്ല മനസ്സാ. ഏത്? ഫേസ്ബുക്കിൽ നിറഞ്ഞ മനസ്സോടുകൂടി സഹായഹസ്തവുമായി നിൽക്കുന്ന സൂസൻ ബിറ്റോ? അത് തന്നെ. ഫേസ്ബുക്കിൽ സൂസൻ, വീട്ടിൽ ഷേർലി. ആ, വിളിച്ചായിരുന്നു. ഹലോ മോളെ, അമ്മച്ചിയാണടി. എന്താ അമ്മച്ചി, രാവിലെ തന്നെ. ഞാനൊരു പരിപാടിക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ഞാനാണ് ചീഫ് ഗസ്റ്റ്. ഇപ്പൊ തന്നെ ഞാൻ ലേറ്റായി. സോറി മോളെ, അമ്മച്ചി പെട്ടെന്ന് വെച്ചേക്കാം. നിന്നെയും ഷിനുവിനെയും കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. ഇതുവഴിയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പൊയ്ക്കൂടെ മോളെ. എന്റെ അമ്മച്ചിയെ അമ്മച്ചിക്ക് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ 100 കൂട്ടം പ്രോഗ്രാംസാ ഉള്ളത്. ഇപ്പൊ തന്നെ നാട്ടിലെ 2 പേരുടെ ചികിത്സയ്ക്ക് എത്ര പേരുടെ കാല് പിടിച്ചോന്നറിയാമോ? ദൈവമേ, ഈ സാരിയാണോ കഴിഞ്ഞ പ്രോഗ്രാമിനെടുത്തത്? ആ അമ്മച്ചി, നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഇനി വേറെ ആരുടെങ്കിലും കാല് പിടിച്ചിട്ട് വേണം അതിന്റെ കിക്ക് ഓഫ് നടത്തിയെടുക്കാൻ. ഓക്കെ മോളെ, അമ്മച്ചി പിന്നെ വിളിക്കാം. എല്ലാം അമ്മച്ചിക്ക് മനസ്സിലായി മോളെ. പിന്നെ അമ്മച്ചി, തയ്യൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എന്റെ പുതിയൊരു സാരി ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണേ. അതിനൊരു ബ്ലൗസ് തയ്ക്കാനാ എനിക്ക് $1,500. എനിക്ക് ചുമ്മാ അറിയാത്തവരുടെ അടുത്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അമ്മച്ചി. അമ്മച്ചി അന്വേഷിച്ചിട്ട് പറയാം. അടിപൊളി. അപ്പൊ ഈ ഫേസ്ബുക്കിലുള്ള ഷോയൊക്കെ. ആ ഒരു സാരിയുടെ പൈസ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, നാട്ടിൽ 2 പാവപ്പെട്ട പെൺകുട്ടികളെങ്കിലും കല്യാണം കഴിപ്പിക്കാം. ശരിയാ. അല്ല, ഇനിയല്ലേ 2 പേര്? ഒന്നെന്റെ ഡാഡി, പിന്നെ ഉപ്പാപ്പൻ. അപ്പൊ അവര് വിളിക്കണ്ടേ? എന്തോ നിന്റെ അപ്പന് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അമ്മച്ചി വിളിച്ചില്ല. സ്വന്തം കടപ്പാടും കൂടി കയ്യിന്ന് കളയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പറയാൻ പറ്റൂല, ഞാനോ പുറത്താ. പണ്ടേതൊക്കെ പറ്റാ പുള്ളിക്ക്. പിന്നെ അമ്മച്ചിക്ക് വിഷമം ആണെന്ന് വെച്ച് ഞാൻ ആ പീറ്ററിനെ വിളിച്ചു. ആ, എന്താ പേര് പറഞ്ഞേ? രാജി. ആ രാജി, ഒരു പണിയേ, അമ്മച്ചിക്ക് ഒരു വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോ ഒരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കിയാ അമ്മച്ചിക്ക് എല്ലാവരോടും എല്ലായ്പ്പോഴും സംസാരിച്ചോണ്ടിരിക്കാലോ. ഏ, എന്നാ ശരി, ഇച്ചിരി ബിസിയാണേ. ഓ, സ്വന്തമായിട്ട് ചോറും വെച്ച് ചിക്കൻ ഫ്രൈഡ് പടം ഗൂഗിളും ചെയ്ത് അതും നോക്കി ഊണ് കഴിക്കുന്ന ടീമാണത്. ഏതായാലും നീ ഒന്ന് വിളിച്ചു നോക്ക്, ആർക്കറിയാം, ആരുടെയെങ്കിലും മനസ്സ് മാറിയാലോ. ഒരു വഴി ഒപ്പിക്കണം. വല്ല ലോട്ടറി അടിച്ചെന്നു പറഞ്ഞാലോ? അതാകുമ്പോ എല്ലാരും കൂടും പുറച്ചൊന്ന് പോന്നോളൂ. ഐഡിയ ഈസ് ഗുഡ്, പക്ഷെ ഒരു ലേശം പഴഞ്ഞനായി പോയോന്നൊരു സംശയം. ഏതായാലും നീ സെറ്റ് ചെയ്യാം. അപ്പൊ ഇത്തിരി വെട്ടവും വെളിച്ചവും എല്ലാം വെച്ചിട്ടുണ്ടല്ലോ മുഖത്തിന്. എന്താ, പുതിയ വല്ല കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ടോ? ദേവിയേ, അല്ലെങ്കിൽ നന്നാവാൻ ആരും സമ്മതിക്കുന്നില്ലല്ലോ. എന്തായാലും എനിക്ക് നല്ല ചീത്തപ്പേരാ, അതുകൊണ്ട് അമ്മച്ചി എന്റെ കൂടെ നിന്നേ പറ്റൂ. എന്താ, ക്യാമറയാണോ, ഫോട്ടോ എടുക്കാനാണോ, എന്താണെന്ന് പറഞ്ഞേച്ച് ചെയ്യടാ. അമ്മച്ചി എന്റെ കൂടെ ഒന്ന് നിന്ന് നന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. എന്റെ പൊന്നു ബേബിച്ചാ, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാനില്ല നിന്റെ കോപ്രായത്തിനൊന്നും. എന്നോട് സ്നേഹം കൊണ്ട് അമ്മച്ചി എന്റെ കൂടെ വെക്കണം, അല്ലെങ്കിൽ ഞാൻ പോയിക്കുക, പിന്നെ ഞാൻ തിരിച്ചു വരത്തുമില്ല. ഞാൻ പോവാ. നീ പറയണ പോലൊക്കെ ചെയ്യാം. താങ്ക് യു. ഇതാണ് ടിക്ടോക്ക്. ഇവരിങ്ങനെ ഓരോ ഡയലോഗിനും ഇങ്ങനെ ചുണ്ടണിക്കൊണ്ടിരിക്കും. കണ്ടോ, ഈ സൗണ്ടിനൊപ്പം നമ്മൾ ചുണ്ടണിക്കാൻ മതി. നിസ്സാരം. അമ്മച്ചി റെഡിയല്ലേ? മാക്ക് എന്താ പറയാ? മാംഗോ. തേങ്കോ? തേങ്കോ. ചക്കക്കോ? ചക്കോ.
വെരി ഗുഡ്. ഓ എന്റെ അമ്മച്ചി അടിപൊളി. ദേ ഇതാണ് ടിക്ടോക്ക്, ഇത്രേ ഉള്ളൂ. ഇതങ്ങ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കയറ്റി അങ്ങ് ഇട്ടാണ്ടല്ലോ. ഇട്ടാ പൈസ കിട്ടുവാടാ? പൈസ ഒന്നും കിട്ടുന്നല്ലോ. ഒന്നല്ല ട്രോളർമാരെ കയറി അലക്കും, അല്ലെങ്കിൽ നമ്മളൊരു പൊളി പൊളിക്കും. എന്റെ കർത്താവേ, എന്നെ കാത്തോളണേ. എന്റെ ദേവേ, ഇത് പൊളിയാണ് അമ്മച്ചി. ഇനി മുതൽ രാവിലെ ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും നമുക്ക് ഇത് ഓരോന്നങ്ങ് ചെയ്യാം. അതെന്നാടാ, വല്ല മെഡിസിനും ആണോ? ആ അങ്ങനെ വെച്ചോ. ഓക്കെ, അപ്പൊ കാണാം. ആ നീ ഇവിടെ നിൽക്കാണ? ആ അമ്മച്ചി, അതായത് അമ്മച്ചി അല്ലേ അവിടെ വന്നിട്ട്. അമ്മച്ചി എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് നാളെ വരുന്നുണ്ട്. അമ്മച്ചി കാണാനാണെങ്കിലും ഫുഡിംഗ് ആണ് മെയിൻ ഉദ്ദേശം. അയ്യോ, എന്നാ മോൻ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വാ. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, നമ്മൾ രണ്ടുപേരും കൂടിയും പോയി അയലും ഗ്രോസറി പോയി സാധനം മേടിക്കും. തന്നടേ തന്നടേ, കയറി പോരെ. അമ്മച്ചേ, കുറച്ച് അലമ്പ പിള്ളേരെ വെച്ചിട്ടുണ്ട്. ആ ഫ്രിഡ്ജിലെ പഴയ ഫുഡ് ഇങ്ങനെ എടുത്തോ, ഇപ്പൊ തീർത്ത് തരും. ഒരുപാട് കുളിക്കാതെ. ആ അലമ്പളക്കാ. എന്റെ അമ്മ, ഇത് നമ്മുടെ അമേരിക്ക തന്നെ. കാഞ്ഞിരപ്പള്ളി ഹൈറേഞ്ച് കയറുന്ന മാതിരി ഉണ്ട്. പൊളി വീട്. നീ പറഞ്ഞ അമ്മച്ചി ഇവിടാണോ താമസം? വാങ്ങിച്ചാൻ പോകണുണ്ടല്ലോ. മതി മതി, ബാക്കി പിന്നെ തള്ളാം. അടിപൊളി കവർ സോങ് എടുക്കാനുള്ള മൂഡുണ്ട് ബ്രോ. നമ്മള് പാട്ട് പാടി ഇരിക്കാനല്ലോ വന്നത്. ജോയിന് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നമ്മളൊരു വഴി കണ്ടുപിടിക്കും. അമ്മച്ചിയുടെ ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുക്കും. അതെ, എല്ലാരും എന്നെ മിണ്ടാണ്ടിരിക്കണത്. വന്നപ്പോള ബിൽഡപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ ഐഡിയ ഉണ്ട്, അങ്ങ് നിറയ്ക്കുന്നു. അടങ്ങ്, കൂടിക്ക അടങ്ങ്. പ്രായം ചെന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ഓരോ വീടിന്റെ മൂലം ആട്ടും തുപ്പും സഹിച്ച് അതുപോലെ കിടക്കാനല്ലോ. ഇട്ടിട്ട് പോയ മക്കള് തിരിച്ചു വരണം, അമ്മച്ചി നോക്കണം, സ്നേഹിക്കണം, വീണ്ടും കളഞ്ഞിട്ട് പോകാതിരിക്കണം. അതിന് ക്യാഷ് വേണം. നിങ്ങൾ ഈ വീട് കണ്ടോ? ഈ വീട് പണ്ടായി വിറ്റിട്ട് അമ്മച്ചിക്ക് നാട്ടിൽ പോയി സുഖമായി ജീവിക്കായിരുന്നു. പക്ഷേ മക്കളും സഹോദരങ്ങളും അവരുടെ മക്കളുമായി ഒരുമിച്ചൊന്ന് കാണാനും കൂടാനും വേണ്ടിയാണ് അമ്മച്ചി ഈ വീടും കെട്ടിപ്പിടിച്ച് ഇവിടെ കാത്തിരിക്കുന്നത് പോലും. മനസ്സിലായോ? നിന്റെ കണക്കൂട്ടലിൽ നിന്റെ അപ്പനേക്കാൾ കാശ് ഉണ്ടാക്കാൻ ആക്രം താർക്കാണ്. അതും ഉപ്പാപ്പന്. എങ്കിലിനി ഇതേ ഉള്ളൊരു വഴി, നീ ഫോൺ എടുക്ക. ഹലോ ഉപ്പാപ്പോ, ഫുഡ് അടിക്കുവാണോ? അല്ല, നമ്മുടെ അമ്മച്ചി താമസിക്കുന്ന വീട് അത് ആരുടെ പേരില? അതോ അത് നമ്മുടെ അപ്പച്ചി നമ്മുടെ അമ്മച്ചിയുടെ പേരിൽ എഴുതി വെച്ചല്ലേടാ. അല്ല, ഞങ്ങളിവിടെ രണ്ടു മൂന്ന് ആൾക്കാർ വന്നിങ്ങനെ നോക്കിയായിരുന്നു. ഗവൺമെന്റ് ഏജൻസി എന്നാണ് തോന്നുന്നത്. അവരവിടെ എവിടെയൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ടോ? തെളിച്ച് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഇവിടെ ഉടനെ ഒരു ഷോപ്പിംഗ് മാൾ വരും. പിന്നെ ഈ വീടിന്റെ വില ട്രിപ്പിളാവും. ആ വേണേ വിശ്വസിച്ചോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഞങ്ങൾ തന്നെ വെച്ചോ. മക്കളെ, ഇതാണ് എന്റെ രാഹേൽ അമ്മച്ചി. നല്ല ഉള്ളിട്ട. ഓ പിന്നെ നീ പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് അമ്മച്ചിയെ പറ്റി പറയാം. അമ്മച്ചിയെ ഞങ്ങൾക്കറിയാം. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം, നിങ്ങൾ കഴിക്കും. കഴിക്കടാ കഴിക്കടാ. എടാ പതുക്കെ തട്ട്. സൂപ്പർ, അടിപൊളി. ഇത്രയും ഫുഡ് എവിടുന്നാ വാങ്ങിയത്? ഇതെല്ലാം അമ്മച്ചി ഉണ്ടാക്കിയതാ മോളെ. അത്ര ശരിയായിട്ടുണ്ടാവില്ല, പ്രായമായില്ലേ. ശരിക്കും അമ്മച്ചി, അടിപൊളി ഫുഡ്. ഇത്രയും നല്ല ഫുഡ് ഞാൻ ഈ ഇടയ്ക്ക് കഴിച്ചിട്ടില്ല. ഞാനും മതി മതി, അമ്മച്ചി തുടങ്ങിയിട്ടേ ഉള്ളൂ, ബാക്കി ഇനി ലഞ്ചും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട്. നിങ്ങളൊക്കെ വന്നതിൻ്റെ സന്തോഷം അമ്മച്ചിയുടെ മുഖത്ത് ശരിക്കും കാണാനുണ്ട്. താങ്ക്സ് ഗായ്സ്. എടാ എനിക്കൊരു ഐഡിയ, അമ്മച്ചിയുടെ പേര് ഒരു ബ്ലോഗ് തുടങ്ങിയാലോ? യൂട്യൂബ് ബ്ലോഗ്. ഡേ ഡേ, നെഗറ്റീവ് അടിക്കാതെ. ഇങ്ങനെ ഒരു ബ്ലോഗ് വന്നു കഴിഞ്ഞാൽ അമ്മച്ചി കുറച്ചുകൂടി ബിസി ആവും, പിന്നെ ഈ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും, പിന്നെ ഫേമസും ആകും. അതോടെ വേണ്ടാന്ന് വെച്ചിട്ട് പോയ മക്കളും വീട്ടുകാരും ഒക്കെ ഒന്ന് അനങ്ങി തുടങ്ങും. എങ്കിലൊരു പേര് പറ
ഏജന്റ് അഡ്മിൻ ഞാൻ. അമ്മച്ചി എന്തി? അമ്മച്ചി സാധാരണ അടുക്കളയിലല്ലോ. അടിപൊളി അമ്മച്ചി അടുക്കളയിൽ. അമ്മച്ചി അടുക്കള അത് കലകും കൊടുകൈ. നോക്കിയിരിക്കാതെ ചൂടോടെ അവിടെ ഇവിടെ ഒക്കെ ഷെയർ ചെയ്യണം. ആഹാ, എല്ലാരും കൂടെ ഇവിടെ എന്തോ പണി വരുന്നുണ്ട്. അമ്മച്ചി നിങ്ങളൊക്കെ വന്നപ്പോ മനസ്സിനൊരു സന്തോഷം. കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞാൻ ഇത്രയും സന്തോഷിച്ച ഒരു സെക്കൻഡ് പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മച്ചി. പണ്ട് ഈ വീട്ടിൽ ഇങ്ങനെയായിരുന്നു മോനെ, എന്നും ആഘോഷവും ബഹളവും സന്തോഷവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പച്ചൻ മരിക്കണത് വരെ. പിന്നെ എല്ലാവരും പോയി. ഈ വലിയ വീട്ടില് ഞാൻ ഒറ്റയ്ക്കായി, കണ്ണും കാണാൻ വയ്യാതെ. അമ്മച്ചി, സെന്റിയൊക്കെ കള, അതൊക്കെ കഴിഞ്ഞു. എടാ പിള്ളേരെ, ഒരു അടിച്ചുപൊളി പാട്ടങ്ങ് പാടിക്കേ. പാട്ട് പാടൂ, എന്നാ ഒരു പാട്ട് പാടിക്കേ. What was going through your mind in that last over? Well, we just needed the bowlers to bowl at the right spot, but not to forget, you know, they are under tremendous pressure. Oh. Enna veesada ve. Ammachi jargan kadaga. Nee ivare bolla. എക്സ്ക്യൂസ് മീ, റാഹേൽ അമ്മച്ചി അല്ലേ? അതെ. ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്നേ? ഓ, ഞാൻ നിങ്ങളുടെ ഒരു ഭയങ്കര ഫാനാ. ഒരു സെൽഫി എടുത്തോട്ടെ. ആയിക്കോട്ടെ. ഷുവർ. വാ, കാൻ ടേക്ക് എ സെൽഫി. ഒരു സെൽഫി എടുത്തോ. ഓ യെ, ഓഫ് കോഴ്സ്. Thank you. Nice. ഹലോ, ആ പറ വീട്ടറേ. ഇന്റെ പൊന്ന ചായ, അമ്മച്ചിയും ആ ചെറുക്കന് മുടിഞ്ഞ ഫേമസാ. നമ്മൾ എപ്പോഴെങ്കിലും പോയി അമ്മച്ചിനെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിലുണ്ടല്ലോ പണിവാള്. ആ അച്ചായ, നാട്ടിലെ കണക്കാണെങ്കിൽ ഇളയ മോനാ തറവാട്. ഞാൻ അതൊന്നും ചോദിച്ചോണ്ട് വരുന്നില്ലല്ലോ. എനിക്ക് കിട്ടാനുള്ള എനിക്ക് കിട്ടിയാൽ മതി. പിന്നെ ക്വാറന്റീനായി പോയി, ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് എല്ലാം ചോദിച്ചു മേടിച്ചേനെ. പിന്നല്ലേ, നിങ്ങളും ഇല്ല സൂം കോളിൽ കയറുവാണെങ്കിൽ അവിടെ ഒന്ന് സംസാരിക്കാം. അതിക്കടെ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം. നീ വെക്ക്. ഓ ശരി ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാണ്? ഫാൻസ് അല്ലാണോ? ഫാൻസും മറ്റും അല്ലടാ, നിന്റെ അപ്പനാ. അയ്യോ, എന്തു പറ്റി? വല്ല നമ്പറും മാറി വിളിച്ചാണോ? നാളെ നിന്റെ അപ്പനും എല്ലാരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കർത്താവേ, ഇനി വല്ല കൊറോണ കൊണ്ട് വരുന്നാണോ? അല്ലടാ. ഗുഡ് മോർണിംഗ് അമ്മച്ചി. നല്ല എക്സൈറ്റഡ് ആണല്ലോ. നീ അവര് വരുമ്പോ ലിവിംഗ് റൂമിലിരുത്ത്, ഞാൻ ഡ്രസ് ചെയ്തിട്ട് ഇപ്പൊ വന്നേക്കാം. അമ്മച്ചി എന്താ അവര് പറയാൻ വന്നത്? നീ ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്. ഓക്കെ ബോസ്.
ആ വാ വാ, എല്ലാരും ഉണ്ടല്ലോ. ഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് ടിക്ടോക്ക് ഒന്നും ഇല്ലടേ. ടിക്ടോക്കിന് കൊറോണ. എന്റെ ഏത് ഫ്രണ്ട്സ് വിളിച്ചാലും നിങ്ങളെ കുറിച്ച് പറയാനേ നേരുള്ളൂ. നീ അമ്മച്ചിയെ വിളിക്ക്, ഞങ്ങൾ വന്നു പറ. അതൊക്കെ സമയമാകുമ്പോ അമ്മച്ചിക്ക് വന്നോളൂ. അമ്മച്ചി ഇപ്പൊ വലിയ സെലിബ്രിറ്റി ഒക്കെ ആയല്ലോ. അതെ അതെ, ഫേസ്ബുക്ക് മുഴുവനും അമ്മച്ചിയുടെ ഫോട്ടോസും വീഡിയോസുമേ ഉള്ളൂ. നമ്മുടെ അസോസിയേഷൻ പറയുന്നത് അടുത്ത ഓണത്തിന് അമ്മച്ചിയെ തന്നെ ചീഫ് ഗസ്റ്റ് ആക്കണമെന്നാ. ഞാൻ അങ്ങ് ഓക്കെ പറഞ്ഞു. ആ ബെസ്റ്റ്, കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് ഇവിടെ ഓണമൊക്കെ ഉണ്ടായിരുന്നു, അന്നൊന്നും ആരും ഇവിടെ കണ്ടില്ല. സജി, ഇന്ന് നിന്നെ കർത്താവ് വെറുതെ വിട്ടോ? അതോ പള്ളി നിന്നെ ഉപേക്ഷിച്ചോ? അമ്മച്ചി കൊറോണയൊക്കെ അല്ലേ, എല്ലാ പള്ളി ഇപ്പൊ അടച്ചിട്ടിരിക്കുക. എന്നാലും എന്റെ സജി, നിന്റെയൊക്കെ പ്രാർത്ഥന കൂടിക്കൂടി പള്ളി വരെ അടച്ചിടേണ്ട ഗതികേടിലായല്ലോടാ. പള്ളിക്കാരെ അല്ലേ അമ്മച്ചി, എല്ലാത്തിനും ഞാൻ തന്നെ വേണം, എന്ത് ചെയ്യാനാ? ജോയലെ, നീ ആ ബൈബിൾ എടുത്തേ, നമ്മളെ അടയാളപ്പെടുത്തി വെച്ചേക്കണ ഭാഗം ഒന്ന് വായിച്ചേ. ഒരു മിനിറ്റ്. നൈസ് ആയിട്ട് പണി കിട്ടിയല്ലേ. സദൃശവാക്യങ്ങൾ 23:22. നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്ക, നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എപ്പോഴും പറയും അമ്മച്ചോട് ടിക്ടോക്ക് ചെയ്യാൻ. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്? അവന് ലൈക്കും കമന്റും അടിക്കാനല്ലാതെ നിനക്ക് കൊറോണ വന്നു കിടന്നപ്പോ ഒരാളെങ്കിലും വിളിച്ച് ചോദിക്കാനെങ്കിലും ഉണ്ടായിരുന്നോടി? അതല്ല അമ്മച്ചി, ന്യായീകരണം ഒന്നും വേണ്ട മോളെ, എല്ലാം വേണം. പക്ഷെ ആള് കളിക്കുന്നതിനും കയ്യടി മേടിക്കുന്നതിനും വേണ്ടി മാത്രമാകരുത് ഒന്നും. ഇങ്ങനെയൊക്കെയല്ലേ അമ്മച്ചി ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടൂ? സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാതെ നാട്ടുകാരെ ഇൻസ്പയർ ചെയ്യാൻ പോകരുത്. അത് വളരെ കറക്റ്റാണ് അമ്മച്ചി. നീയും അത്ര മോശമൊന്നും അല്ല. എടാ, ഈ അസോസിയേഷനിൽ ചെലവാക്കണന്റെ 100-ൽ 1 സ്വന്തം കുടുംബത്തിൽ ചെലവാക്കിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ജോയല് ഇന്ന് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ലോകം നന്നാക്കാനും വിളക്ക് കത്തിക്കാനും പോകുന്ന നേരം കൊണ്ടേ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ കൂടി നേരെ ചൊവ്വയാണോ നടക്കണമെന്നൊന്ന് അന്വേഷിക്കണം. അല്ലെങ്കിലേ നാട്ടുകാരി പുച്ഛിക്കും. എന്റെ മക്കളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊക്കെ ഈ അമേരിക്കയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്നും നാട്ടിൽ കടന്ന് കഷ്ടപ്പെട്ടേന്. ചായക്കടക്കാരൻ ജോർജ് കുട്ടിയുടെ മക്കളായിട്ട് വല്ലപ്പോഴും എങ്കിലും കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നോർക്കണത് നല്ലതാ. ഓ, എന്റെ അമ്മച്ചി ഉപദേശം ഒന്നും കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. ചേട്ടനാ കാര്യം പറ. നിർത്തടാ, നീയൊക്കെ ആരെയാണ് ഈ പേടിപ്പിക്കണത്? ഇതെന്റെ വീടാ. നീയൊക്കെ ഇവിടെ വന്നേ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാനൊന്ന് 911 വിളിച്ചാലുണ്ടല്ലോ, അവിടെ തീരും നിന്റെയൊക്കെ ജീവിതവും സ്റ്റാറ്റസും. ഓർത്തോ. കണ്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഊരും പേരും അറിയാത്തവരോടാ സഹകരണം. അപ്പോ ഇതല്ല, ഇതിനപ്പുറവും പറഞ്ഞെന്നിരിക്കും. നമ്മളെ ഒഴിവാക്കിയ പിന്നെ അവനെ വീട് ചുളുവിൽ അടിച്ചെടുക്കാലോ. കൊറോണയല്ല, അതിലും വലുത് വന്നാൽ പോലും നിങ്ങൾ ആരും നന്നാവാൻ പോകുന്നില്ല. അതിപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കൊറോണയൊക്കെ വന്നതല്ലേ, അല്പം മനുഷ്യത്വം വന്നിട്ടുണ്ടാകുമെന്ന്. എനിക്ക് തെറ്റിപ്പോയി. ഇനിയിപ്പോ ഞാൻ തന്നെ കാര്യങ്ങൾ വിശദമായിട്ട് അങ്ങോട്ട് പറയാം. ജോയലേ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇതാണ് നീ പറഞ്ഞ ഊരും പേരും അറിയാഞ്ഞിട്ട് പോലും ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്. ഹലോ, സുഖമല്ലേ എല്ലാവർക്കും? സുഖമായി വരുന്നു. അമ്മച്ചി, അവർ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ, ഒന്ന് കാര്യമാക്കണ്ട അമ്മച്ചി. ആയിരിക്കാം, പക്ഷേ ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ പറയുകയാണ്. ഈ വീട് ഞാൻ മരിക്കുന്നത് വരെ എന്റെ പേരിൽ തന്നെയായിരിക്കും. അതിനുശേഷം ഞാൻ ആർക്കെങ്കിലും കൊടുത്തേക്കാം, പക്ഷേ അത് നിങ്ങൾക്കായിരിക്കുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. അടിപൊളി. അമ്മച്ചി, ഒക്കെ സമ്മതിച്ചു തരാം. അമ്മച്ചി ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വരണം. കുറച്ചു നാള് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മാറി മാറി നിൽക്കണം. കൊച്ചുമകളെയൊക്കെ കാണാമല്ലോ. അവർക്ക് ഇങ്ങോട്ടും വരാമല്ലോ. ഓ, സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഞങ്ങളെല്ലാരും കൂടി ജോയലിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്.
ഇന്നു മുതലേ അടുത്ത ലോക്ക്ഡൌൺ വരുന്നതിന് മുമ്പേ എല്ലായിടം ഒന്ന് ചുറ്റിക്കറങ്ങി കാണണം. ടൈം പോയോ അറിഞ്ഞില്ല. അപ്പൊ ഇനി നിങ്ങൾ വിളിച്ചിട്ട് ഇറങ്ങ. സമയം പോയി, ഞങ്ങൾ ഇറങ്ങ. അമ്മച്ചേ, ആ ഷെയ്ഡ്സ് വെച്ച കാര്യമായി. കാറ്റാക്കിന്റെ സർജറി കഴിഞ്ഞാൽ നമുക്കേ അറിയത്തുള്ളൂ. പുറത്തുനിന്ന് കാണുന്നവർക്ക് നല്ല മാസ് ലുക്ക് ആയിരിക്കും. അപ്പൊ എങ്ങനെ അമ്മച്ചി, പോവല്ലേ? പിന്നെ പുള്ളിക്കടുക്കേ, നല്ല കേറിക്കോ എല്ലാരും കേറിക്കോ.